98's vlog. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സ്ട്രീറ്റ് ഫുഡ് റെസിപ്പിയാണ് പാവ് ഭജി. നമ്മുടെ ഇന്ത്യയിൽ തന്നെ മോസ്റ്റ് ഫേമസ് ആയിട്ടുള്ള ഒരു സ്ട്രീറ്റ് ഫുഡാണ് പാവ് ഭജി. അപ്പൊ നമുക്ക് പാവ് ഭജി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഇനിയും ആരെങ്കിലും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തതിൽ ഓൾമുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിലേക്ക് വരുന്നതായിരിക്കും. അപ്പൊ നമുക്ക് പാവ് ഭജി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിലേക്കുള്ള മസാല റെഡിയാക്കി എടുക്കാം. ഒരു പാൻ വെച്ച് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ഒഴിച്ചു കൊടുക്കാം. ഈ ബട്ടർ നന്നായി മെൽട്ടായി വരണം. ഇപ്പൊ ബട്ടർ നന്നായി മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇപ്പൊ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉരുളൻകിഴങ്ങ് ചേർത്ത് കൊടുക്കാം. രണ്ട് മീഡിയം സൈസ് ഉരുളൻകിഴങ്ങ് പുഴിഞ്ഞുടച്ചതാണ്, അത് ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പൊ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് കാൽ കപ്പ് ഗ്രീൻ പീസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഗ്രീൻ പീസും കൂടി ചേർത്ത് കൊടുത്ത് ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളകുപൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇതെല്ലാം നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പൊ ഇതെല്ലാം നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് ഇതെല്ലാം ഒന്നും കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് രണ്ട് മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ചാറ്റ് മസാല ചേർത്ത് കൊടുക്കാം. ചാറ്റ് മസാല ചേർത്തതിന് ശേഷം ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നമുക്കിതിന്റെ വെള്ളം നന്നായി കുറുകി വരണം. ഇപ്പൊ വെള്ളം ഏകദേശം കുറുകി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. മല്ലിയില ചേർത്തതിന് ശേഷം ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ മസാല ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്, നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് മുന്നേ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ബട്ടർ കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പൊ ബട്ടർ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിന് വേണ്ട ബണ്ണ് റെഡിയാക്കി എടുക്കാം. ഒരു ബണ്ണ് എടുത്ത് അതിന്റെ സെന്ററിലൂടെ കട്ട് ചെയ്യാം. സെന്ററിലൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബണ്ണൊന്ന് ചൂടാക്കി എടുക്കണം. ഒരു പാൻ വെച്ച് അതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. ഈ ബട്ടർ നന്നായി മെൽട്ടായി വരുമ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ബണ്ണ് ഇതിലേക്ക് വെച്ചു കൊടുക്കാം. ഇനി ഈ ബണ്ണിന്റെ എല്ലാ സൈഡും നന്നായി ചൂടാക്കി എടുക്കണം. ഇപ്പോ എല്ലാ സൈഡും നന്നായി ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. പാവ് ഭജി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. വളരെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായി കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഒപ്പീനിയൻ കമന്റ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. താങ്ക് യു.